മൂവി ട്രാക്കറിന്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അടിച്ച് ഇടിച്ച് പൊളിച്ചടങ്ങിയ ഒരു ഫിലിം, വിക്രമാദിത്യ മോട്ട്വാനി ഡയറക്ട് ചെയ്തിട്ടുള്ള എകെ വേഴ്സസ് എകെ. അപ്പോ ഈ ഫിലിമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്ട്സ് ദ വേർഡ്സ് കോഡ് ആമു ബേസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ റിവ്യൂസിലും, അതിപ്പോൾ സീരീസ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും, അതിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഫിലിമിൻ്റെ കേസിൽ അത് നടക്കില്ല. കാരണം ഈ ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു ഷോർട്ടാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഒരാൾക്കും എന്താണെന്നൊന്നും മനസ്സിലാവില്ല. കാരണം ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഫിലിമിൻ്റെ കഥ മൊത്തമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിലിം കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലോട്ടിനെ കുറിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, വിക്രമാദിത്യ മോട്ട്വാനി എന്ന ഡയറക്ടർ. അദ്ദേഹം ഒരു നല്ലൊരു ഡയറക്ടറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനനുസരിച്ചിട്ടും അദ്ദേഹം ചെയ്ത ഫിലിംസോ സീരീസോ വെച്ചിട്ടും അങ്ങനെ മറ്റുള്ള ഡയറക്ടേഴ്സിനെ പോലെ, അതായത് മറ്റുള്ള ബോളിവുഡ് ഡയറക്ടേഴ്സിനെ പോലെ അങ്ങനെ ഉണ്ട് അപ്രീസിയേറ്റ് ചെയ്തൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്ര വലിയ അപ്ലോസ് ഒന്നും കിട്ടിയൊരു ഡയറക്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്രെഡിറ്റോ കാര്യങ്ങളൊന്നും ആരും കൊടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി അന്ന് എടുത്ത് പറയാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര ഡയറക്ടറാണ്. സീരീസുകളുടെ കേസ് പറയുകയാണെങ്കിൽ സാക്രഡ് ഗെയിംസ് പറഞ്ഞാലാവും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഗൗളും ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ്. ആൻഡ് ഫിലിംസിൻ്റെ കേസ് പറയുമ്പോൾ ഉടാൻ, ലൂട്ടേര, അതുപോലെ തന്നെ ട്രാപ്ഡ്, പിന്നെ എൻ്റെ ഫേവറേറ്റ്, മോസ്റ്റ് ഫേവറേറ്റ് ആയ ഭാവേശ് ജോഷി, പിന്നെ ഇപ്പോൾ എകെ വേഴ്സസ് എകെ. ഈ അഞ്ച് ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും പൊളിയാണ് അദ്ദേഹം, വേറെ ലെവലാണ്. കാരണം എല്ലാ ഫിലിംസിലും അദ്ദേഹം ഓരോ കാര്യങ്ങളും പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫിലിം മേക്കറാണ്. എന്നുവെച്ചാൽ റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യില്ല. എല്ലാ ഫിലിംസും ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്താഗതിയോടെ മൂവ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അത് എകെ വേഴ്സസ് എകെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ മനസ്സിലാവും അത്ര പൊളിയായിട്ട് ചെയ്തു വെച്ചൊരു ഫിലിമാണ്. നമ്പർ ടു, എകെ ആൻഡ് എകെ, അനിൽ കപൂറും അനുരാഗ് കശ്യപും. എന്താ പറയുക, ഇവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കെന്തോ മൊത്തത്തിൽ ത്രില്ല് കയറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു. കാരണം നെറ്റ്ഫ്ലിക്സിലെ ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു. അത്ര ത്രില്ലാണ് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊരു ഫിലിം ഞാൻ ബോളിവുഡ് ഫിലിംസിൻ്റെ കേസിലല്ല, ഇന്ത്യൻ ഫിലിംസിൻ്റെ കേസിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ആ ഒരു രീതിക്കടുത്തൊരു ഫിലിമാണെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം അനിൽ കപൂറും അനുരാഗ് കശ്യപ്പൊക്കെ തകർത്ത് അഭിനയിക്കുമ്പോൾ വേറെ ലെവലാട്ട. കാരണം എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലിലോട്ട് പോകും. അമ്മാതിരി ഐറ്റമാണ് ഈ എകെ വേഴ്സസ് എകെ എന്ന് പറയുന്ന ഫിലിം. പിന്നെ ഇവരുടെ പെർഫോമൻസിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ആക്ടിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല. കാരണം വളരെ റിയലിസ്റ്റിക് ആണ്, ഇത് ശരിക്കും സംഭവിച്ചൊരു സെറ്റപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്ര പൊളിയായിട്ട് രണ്ടുപേര് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് എന്താ, റോ ആണ്, അത്ര പൊളിയാണ്. രണ്ടുപേരും വേറെ ലെവൽ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിളിയൊക്കെ പുറന്നതും പിന്നെ കയ്യടിക്കാനൊക്കെ എന്താ പറയുക, അങ്ങനെ രോമാഞ്ചം കയറിയിട്ട് ഒരുമാതിരി അവസ്ഥയാണ്. എനിക്ക് ഇതൊക്കെ എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. അമ്മാതിരി എന്താ, എൻ്റെ മൈൻഡൊക്കെ കിടന്ന് ബ്ലോ ചെയ്യാണ്. ഒരക്ഷല്ല. നമ്പർ ത്രീ, അവിനാശ് സമ്പത്തിൻ്റെ സ്ക്രീൻ പ്ലേയും അനുരാഗ് കശ്യപിൻ്റെ ഡയലോഗ്സുമാണ്. ഇതിൻ്റെയൊക്കെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഒരു ഫിലിമിൽ കാണുന്ന പോലത്തെ ഒരു ഫീലല്ല ഈ രണ്ട് കാര്യത്തിന്. കാരണം ഇതങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല. മീൻസ് ഇത് സ്ക്രിപ്റ്റഡ് ഫിലിമാണ്, അതൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതി അങ്ങനത്തെ ഒരു രീതിയിലെടുത്തൊരു ഫിലിമാണെന്ന് തോന്നില്ല. കാരണം ഒരു ലൈവ് ആക്ഷൻ ടൈപ്പിൽ അങ്ങനെ വലിയ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഡയലോഗ്സൊന്നും മുന്നേ പ്ലാൻ ചെയ്യാണ്ട് ആ ഒറ്റൊരു ലൈവ് ഷോട്ട് എടുത്ത പോലത്തെ ഒരു ഫിലിമായിട്ടാണ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ഒറിജിനാലിറ്റി ആയിരുന്നു ഈ ഫിലിമിൻ്റെ ഡയലോഗ്സിലും സ്ക്രീൻ പ്ലേയിലൊക്കെ. അപ്പോൾ രണ്ട് കാര്യങ്ങളും മികച്ചതായിട്ടാണ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ എനിക്ക് ത്രില്ല് കയറിയിട്ട് വേറൊരു വൈബായിരുന്നു. ആൻഡ് 1:48 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് പോയെന്ന് എനിക്ക് വല്ല പെടുത്തുണ്ടായിരുന്നില്ല. അമ്മാതി രീതിയിലാണ് ഈ ഒരു ഫിലിം നടത്തിയിട്ടുള്ളത്. ആൻഡ് അനുരാഗ് കശ്യപിൻ്റെ ഡയലോഗ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഫിലിമിൽ പറയാൻ അമ്മാതിരി കുറേ അധികം
ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ലെവലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സീൻ ടു സീൻ ത്രില്ലാണ്, വേറെ ലെവലാണ്, പൊളിയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവിനാശ് സമ്പത്ത് തകർത്തിണ്ട്, അത്രേ ഉള്ളൂ. കാരണം എന്താ, ഇത് വാക്കുകൾക്ക് അപ്പുറമാണ് ഈ ഫിലിം. നമ്പർ ഫോർ, ഈ ഫിലിമിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അത് ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണ്. മേക്കിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സി യു സോൺ എന്ന ഫിലിം നമുക്ക് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഡിഫറെൻറ്റ് രീതിയിലെടുത്തൊരു ഫിലിമായിരുന്നു, ഒരു ഡിഫറെൻറ്റ് മേക്കിങ്ങും യുണീക്ക് സെറ്റപ്പോടെ എടുത്തിട്ടൊരു ഫിലിമായിരുന്നു. ആൻഡ് ഇന്ത്യൻ ഫിലിംസിൻ്റെ കേസിൽ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് എ കെ വേഴ്സസ് എ കെ. മേക്കിംഗ് വൈസും ഇത് ഭയങ്കര യുണീക്കാണ്, ഭയങ്കര ഡിഫറെൻ്റാണ്. ഇതുപോലത്തെ ഒരു ഫിലിം നിങ്ങൾ വേറെ ഇന്ത്യൻ ഫിലിംസിൽ കാണില്ല, അത്രയും യുണീക്കായിട്ട് വന്നിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഈ ഫിലിമിൻ്റെ ക്യാമറമാനെ കുറിച്ചിട്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഫിലിമിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത്ര മാരകമാണെന്ന് പറയണം. കാരണം ഒരു റൂട്ടീൻ സെറ്റപ്പിലല്ല ഈ ഒരു ഫിലിമിലത്തെ ക്യാമറ വർക്കൊക്കെ വന്നിട്ടുള്ളത്. കാരണം ജസ്റ്റ് ലൈവായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ക്യാമറ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്, എന്നുവെച്ചാൽ എല്ലായിടത്തും ഓടി നടക്കുക. മീൻസ് നമ്മളിപ്പോൾ ഒരു സീന് സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ ക്യാമറ നിർത്തിയിട്ട് അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് സെറ്റപ്പല്ല. ഇദ്ദേഹം അനിൽ കപൂറും അതുപോലെ തന്നെ അനുരാഗ് കശ്യപ്പൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെ പിന്നാലെ ക്യാമറയും പിടിച്ചിട്ട് ഒരോട്ട, എന്തോട്ട അറിയോ? കാരണം അത്ര പോലെയായിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, കളറിംഗ് എല്ലാം കൊണ്ടും ഈ ഫിലിം ഒരു തകർപ്പൻ ഫിലിമാണ്. ആൻഡ് ടെക്നീഷ്യൻസിന് വെറുതെ കൈയടിച്ചാൽ മാത്രം പോരാ, ഇനി അടുത്ത കൊല്ലം വരുന്ന ഫിലിം ഫെയർ ഒടിടി അവാർഡ്സിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവർക്കൊക്കെ അവാർഡ് കൊടുക്കണം. കാരണം അത്രയും ഡിസർവ് ചെയ്യുന്നുണ്ട്, അമ്മാതിരി അടിപൊളി ഫിലിമാണ്. ഓവറോൾ വേഡിക്റ്റ് പറയുകയാണെങ്കിൽ, മസ്റ്റ് വാച്ചിൽ കുറഞ്ഞത് എ കെ വേഴ്സസ് എ കെനെ കുറിച്ചിട്ട് ഞാൻ പറയില്ല, അത്രയും ഗംഭീരമാക്കിയിട്ട് വരുന്നുള്ളൊരു ഫിലിമാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ ഓഡിയോ അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.